പേരിൽ തന്നെ ആയുധമുള്ള പേര് ഏത് എന്നുള്ളതാണ് പേരിൽ ആയുധമുള്ള പേരേതാണ് ചില ആൾക്കുള്ള പേരാണ് മറ്റൊന്നല്ല നമ്മളെ പണ്ട് കാലങ്ങളിൽ വടക്കൻ പാട്ടിൻ്റെ വടക്കൻ കഥകളിലൊക്കെ ഒരു ആയുധം ഉപയോഗിക്കാറില്ലേ നമ്മുടെ എതിർ കക്ഷികളായിട്ട് പോരാടാൻ വേണ്ടിയിട്ട് അല്ലേ ഉത്തരം പൊതുവാളാണ് പൊതുവാൾ പൊതുവാൾ എന്ന് പറയുമ്പോൾ അതിലെ വാൾ എന്ന് പറയുന്ന ഒരു ആയുധമുണ്ട് വാളും പരിചയമാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ യുദ്ധത്തിനൊക്കെയാണ് നമ്മളല്ല പണ്ടത്തെ കഥകൾ നമ്മൾ കണ്ടിട്ടുള്ളേ അതായത് പേരിനകത്ത് ആയുധമുള്ള പേര് പേരേതാണ് ഉത്തരം പൊതുവാൾ അതിനകത്തൊരു വാളുണ്ട് ഒരു പലഹാരത്തിൻ്റെ പേരിലുള്ളതാണ് പക്ഷെ അത് ശരീരത്തിലായാൽ വേദന ഉണ്ടാകും അത് കൊച്ചുകുട്ടികൾക്കായാലും മുതിർന്നവർക്കായി കഴിഞ്ഞാലും എത്ര വലിയ ശാരീരികമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള ആൾക്കാർക്കായി കഴിഞ്ഞാലും ഈ പലഹാരത്തിൻ്റെ പേരിലുള്ളത് ശരീരത്തിലായാൽ വേദന ഉണ്ടാക്കും ഉറപ്പാണ് ഉറപ്പാണ് അത് കുറച്ചും കൂടി പവർ കൂടി കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാകും ഏതാണ് ആ പലഹാരം എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ഇടിയപ്പമാണ് ഇടിയപ്പം ഇടി ഇപ്പം പേരിൻ്റെ ഒരു പലഹാരത്തിൻ്റെ പേരിലുള്ളത് ശരീരത്തിലായാലും വേദന ഉണ്ടാക്കും എന്താണ് ഇടി ഇടി കൊള്ളുക എന്ന് പറഞ്ഞാൽ ചെറുതായാലും വലുതായാലും നല്ല വേദന ഉണ്ടാക്കുന്ന സംഭവമാണ് അപ്പം ആ പലഹാരം ഏതാണ് ഇടിയപ്പം ഇടിയപ്പത്തിൻ്റെ ഇടി നമ്മുടെ ശരീരത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ വേദനയാണ് ഓക്കെ ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയാൽ ഉണ്ടാകുന്നത് ചില ആളുകളുടെ സ്വഭാവത്തിലുണ്ട് എന്താണ് അതായത് അതായത് ഒരക്ഷരം പോയാൽ ഒരക്ഷരം പോയാൽ ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയാൽ ചില ആളുകളുടെ സ്വഭാവമാണ് എന്താണ് സ്വഭാവത്തിലുള്ളൊരു കാര്യമാണ് എന്താണ് എന്നായിരുന്നു നമ്മുടെ ചോദ്യം ഉത്തരം ഈഗോ ആണ് ഈഗോ എന്ന് പറയും അല്ലേ അതായത് ഈ എന്നുള്ള അക്ഷരം പോയി കഴിഞ്ഞാൽ ഉള്ളത് പല ആൾക്കാരുടെ സ്വഭാവത്തിലുണ്ട് എന്താണ് ഉത്തരം ഈഗോ ഈ ഗോ ഗോ എന്ന് പറഞ്ഞാൽ പോവുക ഈ എന്ന അക്ഷരം പോയി കഴിഞ്ഞാൽ ഈഗോ ഒരു നിറത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കള്ളം ഏത് എന്നുള്ളതാണ് നമ്മൾ സ്വർണത്തിൻ്റെ പേരിൽ കള്ളം പറയാറുണ്ട് അതായത് സാമ്പത്തികമായിട്ട് പൈസയുടെ കാര്യത്തിൽ നമ്മൾ കള്ളം പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്താ എന്താ പറയുക വേറെ എന്തെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് ശരിയാണെന്ന് പറയുമ്പോൾ തെറ്റാണെന്ന് കളവാണെന്ന് പറയാറുണ്ട് എന്നാൽ ഒരു നിറത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കള്ളം ഏത് എന്നാണ് ചോദ്യം ഉത്തരം മൊത്തമല്ല പച്ചക്കള്ളം എന്നുള്ളതാണ് ഉത്തരം പച്ചക്കള്ളം അത് ഇമ്മാരിക്കള്ളം വേറെ പച്ചക്കള്ള അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നതിന് പച്ചക്കള്ളം പറയാം ഈ പച്ചക്കള്ളം പറയാ എന്ന് പറയാം അല്ലേ പണ്ട് മുതലൊക്കെ പറയുന്നതാണ് അപ്പം പച്ചക്കള്ളം ഒരു നിറത്തിൻ്റെ കൂടെയുള്ള കള്ളം പച്ചക്കള്ളം ചില ആളുകളുടെ ജനനവുമായി ബന്ധപ്പെട്ട് പറയുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന ഒരു ഉപകരണം ഏത് എന്നുള്ളതാണ് ഇത് പല വലിപ്പത്തിലും ചിലപ്പോൾ വീടുകളിലൊക്കെ ഉണ്ടാകും ചിലപ്പോൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും ചില ആളുകളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഉത്തരം മറ്റു നല്ല ഉത്തരം ഉരുളിയാണ് ഉരുളി എൻ്റെ മോൻ ഇതാ ഉരുളി കമർത്തിയിട്ടുണ്ടായ സന്താനാ പോകുന്നത് ഒരു ഗുണവും ഇല്ല ചില ആൾക്കാരും പിന്നെ കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ഇന്ന ക്ഷേത്രത്തിൽ ഉരുളി കമത്തിയിട്ട് കിട്ടിയ ഉത്തരനായത് എന്ന് പറയും അല്ലേ അപ്പം ഉരുളി കമർത്തി ഉണ്ടായതാണ് ഈ കുട്ടി എന്ന് പലപ്പോഴും പലയാളും പറയാറുണ്ട് അങ്ങനെ പണ്ട് മുതൽക്കേ പറയുന്ന ഒരു വാക്കാണ് അങ്ങനെ പലരും ക്ഷേത്രങ്ങളൊക്കെ ഉരുളി കമർത്തിയിട്ടുള്ള സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ചില ആളുകളുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഉപകരണ ഉത്തരം ഉരുളിയാണ്